ഇടതുവിരുദ്ധ മാധ്യമങ്ങളിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഏഷ്യാനെറ്റിന് ഇന്നൽപ്പം ഖേദത്തോടെയെങ്കിലും പറയേണ്ടി വന്നു, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളം ഒന്നാമതാണ് എന്ന്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തീരദേശ ജല ഗുണനിലവാര സൂചിക പുറത്തുവരുന്നത്. ആ സൂചിക പുറത്തു വന്നപ്പോൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് കേരളം ബഹുദൂരം മുന്നിലെത്തുകയായിരുന്നു. കേന്ദ്ര സ്ഥിതി വിവര കണക്ക് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കേരളത്തിലെ തീരദേശങ്ങൾ മറ്റേതു സംസ്ഥാനങ്ങളെക്കാളും ശുചിത്വമുള്ളതാണ് എന്ന് മാത്രമല്ല, കേരളത്തിലെ 3 വ്യത്യസ്ത തീരപ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച ജലസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴും തീരദേശത്തു നിന്നും 1 കിലോമീറ്റർ വരെ അകലെയുള്ള ജലസ്രോതസ്സുകളിലെ ജലസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴും കേരളം തന്നെയാണ് ജലശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷവും 1st സ്ഥാനത്തുണ്ടായിരുന്ന കേരളം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രകടനമാണ് ഇത്തവണ കാഴ്ചവച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം കേരളം ഈ സൂചികയിൽ 74 പോയിന്റ് ആണ് നേടിയിരിക്കുന്നത്. 2nd സ്ഥാനത്തുള്ള നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകം നേടിയത് വെറും 65 പോയിന്റാണ്. 3rd സ്ഥാനത്തുള്ള നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് നേടിയതാകട്ടെ വെറും 60 പോയിന്റും. അതായത് പോയിന്റ് നില പരിശോധിച്ചാൽ പോലും കേരളത്തിൻ്റെ അടുത്തെത്താൻ പോലും 2nd സ്ഥാനത്തുള്ള കർണാടകത്തിനോ 3rd സ്ഥാനത്തുള്ള ഗുജറാത്തിനോ സാധിച്ചിട്ടില്ല എന്ന ഇടത്താണ് കേരളം തീരദേശ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എത്ര മുന്നിലാണെന്ന് ഏഷ്യാനെറ്റിന് തന്നെ പറയേണ്ടി വരുന്നത്. ഏഷ്യാനെറ്റിൽ ഇന്ന് ഇത് സംബന്ധിച്ച് വന്ന ഓൺലൈനിൽ വന്നൊരു വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ വാർത്തയുടെ തലക്കെട്ടിൽ തന്നെ അവർ പറയുന്നുണ്ട്, കേരളത്തെ വെല്ലാൻ ആളില്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ചതെന്ന് കണക്കുകൾ എന്ന്. ഇടതുവിരുദ്ധതയ്ക്ക് ഒരു അവാർഡ് നൽകാനുണ്ടെങ്കിൽ ആ അവാർഡ് സ്വീകരിക്കാൻ എല്ലാ തരത്തിലും അർഹമായ ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന കാര്യം നമുക്കറിയാം. ആ ഏഷ്യാനെറ്റ് തന്നെയാണ് അവരുടെ ഓൺലൈനിലൂടെ പറയുന്നത്, കേരളത്തെ വെല്ലാൻ, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തെ വെല്ലാൻ വേറെ ആളില്ല എന്ന്. അത്തരത്തിൽ പറഞ്ഞു വച്ച ഒരു വാർത്തയല്ല ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ളത്. ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെ ഈ വാർത്ത അവർ ജനങ്ങളിൽ എത്തിക്കാറില്ല എങ്കിലും അവരുടെ ഓൺലൈനിൽ ചിലപ്പോഴെങ്കിലും കേരളത്തിൻ്റെ ഭരണനേട്ടങ്ങൾ കടന്നു വരാറുണ്ട്. അങ്ങനെ കടന്നു വന്ന ഒരു ഭരണനേട്ടം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് തന്നെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. ആ വാർത്ത അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഗുരുതരമായ രോഗത്തെക്കുറിച്ചായിരുന്നു. ലോകമെമ്പാടും 97% മരണനിരക്കുള്ള ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇടക്കാലത്ത് മലയാളിയെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു രോഗം കൂടിയായിരുന്നു ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. പക്ഷേ കേരളത്തിൽ ലോകമെമ്പാടും 97% മരണനിരക്കുള്ള ഈ രോഗത്തിൻ്റെ മരണനിരക്ക് 26% വെട്ടിക്കുറയ്ക്കാൻ സാധിച്ച ലോകത്തെ ഏക സംസ്ഥാനം അത് കേരളമാണെന്ന് ഏഷ്യാനെറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട ശേഷം രോഗമുക്തി നേടിയത് 25 പേരാണ് ലോകമെമ്പാടും. ആ 25 പേരിൽ 14 പേരും കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് പറയുമ്പോൾ എത്ര വലിയ നേട്ടമാണ് ആരോഗ്യ മേഖലയിൽ കേരളം ഈ രോഗത്തെ പിടിച്ചു കെട്ടുന്നതിൽ സ്വന്തമാക്കിയത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൻ്റെ പല ഭരണ നേട്ടങ്ങളും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാറുണ്ട്. അങ്ങനെ മറച്ചു പിടിച്ച ഒരു പ്രധാനപ്പെട്ട ഭരണ നേട്ടം കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത്. അത് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രാജ്യത്ത് കേരളം ഒന്നാമതെത്തി എന്ന വാർത്തയായി. വ്യവസായങ്ങൾ വാഴാത്ത നാടെന്നും വ്യവസായങ്ങളുടെ ശ്മശാന ഭൂമിയെന്നും ട്രേഡ് യൂണിയനുകൾ വ്യവസായങ്ങളെ ഓടിക്കുന്ന നാടെന്നുമൊക്കെയുള്ള ചീത്തപ്പേരേറെ കേട്ട കേരളം തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് എന്ന വസ്തുത കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമവും ഇത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയില്ല എന്ന് മാത്രമല്ല, ചില പത്രങ്ങളിലൊക്കെ ഭൂതത്താൻ കണ്ടാടി വച്ച് നോക്കിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച വാർത്ത കണ്ടെത്താനാവുമായിരുന്നുള്ളൂ. അതുമാത്രമല്ല,
പിഎസ്സിയുടെ നിയമനങ്ങളുടെ കാര്യത്തിലും കേരളം ഈ വർഷം ഒരു വലിയ നേട്ടം സ്വന്തമാക്കി. 2023 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പിഎസ്സി നിയമനങ്ങളും അപേക്ഷകൾ സ്വീകരിച്ചതും രാജ്യത്ത് കേരളമായിരുന്നു. കേരളത്തിലെ പിഎസ്സി നിയമനങ്ങൾ രാജ്യത്തെ മൊത്തം പിഎസ്സി നിയമനങ്ങളുടെ 60% വരും എന്നതാണ് വസ്തുത. കേരളത്തിൽ 2023 നടന്ന പിഎസ്സി നിയമനങ്ങൾ എന്ന് പറയുന്നത് 34,110. നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ വികസിത ഗുജറാത്തിലെ പിഎസ്സി നിയമനങ്ങളോ വെറും 4,120. അതേപോലെ തന്നെ സംഘപരിവാറുകാരുടെ സ്വപ്നഭൂമിയായ ഉത്തർപ്രദേശ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും വലിയ സംസ്ഥാനത്തെ പിഎസ്സി നിയമനങ്ങളോ വെറും 1,680 മാത്രം. അതായത് കേരളം പിഎസ്സി നിയമനങ്ങളുടെ കാര്യത്തിലായാലും ആരോഗ്യമേഖലയുടെ കാര്യത്തിലായാലും വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നാമതാണ് എന്നതാണ് വസ്തുത. പക്ഷേ ഈ വസ്തുത ചർച്ചയ്ക്കെടുക്കുവാനോ കേരളത്തിലെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ കേരളത്തിലെ ഇടതുവിരുദ്ധത ബാധിച്ച മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ പലപ്പോഴും അവരുടെ ഓൺലൈനിൽ ഒരു കോണിൽ ഒരു വാർത്തയായി ഇത് നൽകി ഇതിനെ ഒതുക്കുകയാണ് പതിവ്. അതേസമയം സർക്കാരിനെ അടിക്കാൻ എന്തെങ്കിലും ഒരു ആരോപണവുമായി ഏതെങ്കിലും ഒരു വ്യക്തി കടന്നു വന്നാൽ അത് ഒരു ദിവസമല്ല, ഒരാഴ്ച മുഴുവൻ ചർച്ച ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഈ മാധ്യമങ്ങൾ എന്നതാണ് വസ്തുത. എന്തായാലും കേരളം ഒരിക്കൽ കൂടി ഒരു സൂചികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഇത്തവണ കേന്ദ്ര തീരദേശ ജല ഗുണനിലവാര സൂചികയിലാണ് കേരളം ഒന്നാമതെത്തിയിരിക്കുന്നത്.